അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇൽമുൽ ഫറായിദ് മഹല്ലി ക്ലാസ് 33. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മാഇൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഖുൻസൽ മുഷ്കിലു ഇല്ലം യഖ്തലിഫ് ഇർസുഹു ബിസ്സുകൂറത്തി വൽ ഉനൂസതി കവലദി ഉമ്മിൻ വ മുഅത്തിഖിൻ ഫദാക ളാഹിറുൻ. വൽ ഖുൻസൽ മുഷ്കിലു, ഖുൻസൽ മുഷ്കിൽ അഥവാ ആണോ പെണ്ണോ എന്ന് പറയാൻ പറ്റാത്തത്, ഒരു നിലക്കും അത് വ്യക്തമല്ല. അത് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് ഒരു നിലക്കും വ്യക്തമല്ല. അങ്ങനത്തെ ഖുൻസ, അതാണ് ഖുൻസൽ മുഷ്കിൽ. വൽ ഖുൻസൽ മുഷ്കിലു, ഖുൻസൽ മുഷ്കിൽ. ഇല്ലം യഖ്തലിഫ് ഇർസുഹു, അതിന്റെ ഇറുസ്, ആ ഹുൻസന്റെ ഇറുസ് ഇഖ്തിലാഫായിട്ടില്ലെങ്കിൽ എങ്ങനെ? ബി ദുക്കൂറത്തി വൽ ഉനൂസത്തി, ദുക്കൂറത്ത് കൊണ്ടോ ഉനൂസത്ത് കൊണ്ടോ, അതായത് ആണാവൽ കൊണ്ടോ പെണ്ണാവൽ കൊണ്ടോ ആ ഹുൻസയുടെ ഇറുസ് ഇഖ്തിലാഫായിട്ടില്ലെങ്കിൽ, ആണായാലും ഒരുപോലെ തന്നെ പെണ്ണായാലും ഒരുപോലെ തന്നെ, അങ്ങനെയുള്ള ഘട്ടങ്ങൾ ഉണ്ടാവും. ഏതുപോലെ? വലതി ഉമ്മിൻ, ഉമ്മന്റെ മക്കൾ അഥവാ ഉമ്മൊത്തതായ സഹോദര സഹോദരി. അവിടെ ഉമ്മൊത്തതായ ഒരു സഹോദരനാണ് അല്ലെങ്കിൽ ഒരു സഹോദരിയാണ് എങ്കിൽ സുദുസാണ്. ഇനി ഒന്നിലധികം സഹോദരന്മാരോ സഹോദരിമാരോ, ഒരു സഹോദരനോ ഒരു സഹോദരി അല്ലെങ്കിൽ രണ്ട് സഹോദരി അല്ലെങ്കിൽ രണ്ട് സഹോദരൻ അതിനേക്കാൾ കൂടുതൽ, എന്നാൽ അവിടെ സുലുസുമാണല്ലോ. അപ്പൊ ഇവിടെ പറഞ്ഞത് വൽ ഹുൻസൽ മുഷ്കിലു, ഹുൻസൽ മുഷ്കിൽ ഇല്ലം യഖ്തലിഫ് ഇർസുഹു ബിസ്സുകൂറത്തി വൽ ഉനൂസത്തി, ആണാവൽ കൊണ്ടോ പെണ്ണാവൽ കൊണ്ടോ ആ ഹുൻസന്റെ ഇറുസ് ഇഖ്തിലാഫായിട്ടില്ലെങ്കിൽ, ആ ഹുൻസന്റെ ഇറുസ് ഇഖ്തിലാഫായിട്ടില്ലെങ്കിൽ ഏതുപോലെ? കവലദി ഉമ്മിൻ, ഉമ്മന്റെ മക്കൾ. ഉമ്മന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ഉമ്മത്തതായ സഹോദരൻ സഹോദരി. അത് ഒരാളാണെങ്കിൽ സുദുസ്, ഒന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ സുലുസ്. അവിടെ ആണും പെണ്ണും സെയ്മ. വ മൊഴുത്തിക്കിൻ, മൊഴുത്തിക്കിനെ പോലെയും. മൊഴുത്തിക്കുന്നതന്നെ ഇത്തുക്ക് ചൊല്ലിയാള്, അത് ആണാവട്ടെ പെണ്ണാവട്ടെ. ഫദാക്ക ലാഹിറുൻ, അത് ലാഹിറാണ്. ലാഹിറാണ് എന്ന് പറഞ്ഞാൽ ഐ കദുറു ഇറുസിഹി, ആ ഹുൻസന്റെ ഇറുസിന്റെ കതിർ എന്താണ്? ലാഹിറാണ്. അത് അറിയേണ്ടിയില്ല. അതായത് ഒരു സഹോ ഉമ്മത്തതായ സഹോദരനാണ് അല്ലെങ്കിൽ ഒരു സഹോദരിയാണുള്ളത് എങ്കിൽ സുദുസാണ്, ഒന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ സുലുസാണ്. പിന്നെ മൊഴുത്തിക്ക് അനന്തരാവകാശികൾ, നെസഭവിക്കുള്ള അനന്തരാവകാശികൾ ആരുമില്ല മുഴുത്തിക്കാളില്ല, എന്നാ മുഴുത്തിക്കിന് മുഴുവനും കൊടുക്കും. അതാണാവട്ടെ പെണ്ണാവട്ടെ, അത് അഫദാക്ക ലാഹിറുൻ ഐ കദറു ഇർസിഹി, ഈ ഹുൻസന്റെ ഇറസിന്റെ കദർ എന്താണ്? ലാഹിറാണ്. വ ഇല്ല, ഇനി അങ്ങനെയല്ലെങ്കിൽ. വ ഇല്ല എന്ന് പറഞ്ഞാൽ ഇനി അങ്ങനെയല്ലെങ്കിൽ. ഐ വ ഇനിഖ്തലഫ, അതാ വ ഇനിഖ്തലഫ ഇർസുഹു ബിഹിമ, വ ഇനിഖ്തലഫ ഇഖ്തിലാഫായാൽ ഇർസുഹു ഈ ഹുൻസന്റെ ഇറുസ് ബിഹിമ ദുക്കൂറത്ത് കൊണ്ടും ഇനാസത്ത് കൊണ്ടും, ദുക്കൂറത്ത് കൊണ്ടും ഇനാസത്ത് കൊണ്ടും ഈ ഹുൻസയുടെ ഇറുസ് ഇഖ്തിലാഫായാൽ ഫയുഅ്മലു ബിൽ യഖീനി, അപ്പോൾ യഖീന് കൊണ്ട് അമൽ ചെയ്യപ്പെടണം. ഫി ഹഖിഹി ഹുൻസന്റെ ഹഖിലും, വ ഹഖി ഗൈരിഹി ഹുൻസ അല്ലാത്തവരുടെ ഹഖിലും യഖീന് കൊണ്ട് അമൽ ചെയ്യപ്പെടണം. അത് ചിലപ്പോൾ വ്യത്യാസപ്പെടൽ, ആണാണെങ്കിൽ ഇന്ന രൂപം, പെണ്ണാണെങ്കിൽ ഇങ്ങനെ വ്യത്യാസപ്പെടുന്ന രൂപമാണല്ലോ എത്ര ഉള്ളത്. ഇവിടെ വ്യത്യാസപ്പെടാത്തത് പറഞ്ഞ വലത് ഉമ്മ മൊഴുത്തിക്ക്. വ ഇല്ല, ഐ വ ഇനിഖ്തലഫ ഇർസുഹു ബിഹിമ, ദുക്കൂറത്ത് കൊണ്ടും ഉനൂസത്ത് കൊണ്ടും ഹുൻസന്റെ ഇറുസ് ഇഖ്തിലാഫായാൽ ഫയുഅ്മലു ബിൽ യഖീനി, യഖീന് കൊണ്ട് അമൽ ചെയ്യപ്പെടണം. ഫി ഹഖിഹി വ ഹഖി ഗൈരിഹി, ഹുൻസന്റെ ഹഖിലും ഹുൻസ അല്ലാത്തവരുടെ ഹഖിലും. അപ്പോൾ വയൂഖഫുൽ മസ്കൂഖു ഫീഹി, ഇതിൽ മസ്കൂഖു ഫീഹി ആയ ഖദറിനെ നിർത്തപ്പെടണം. ഏതുവരെ? ഹത്താ യതബയ്യനൽ ഹാലു, ഹാല് വ്യക്തമാകുന്നതുവരെ. ഹാല് വ്യക്തമാകുന്നതുവരെ എന്താക്കണം? അതിനെ അവിടെ നിർത്തപ്പെടണം. അതാ വയൂഖഫുൽ മസ്കൂഖു ഫീഹി, മസ്കൂഖു ഫീഹി ആയ ഖദറിനെ നിർത്തപ്പെടണം. ഹത്താ യതബയ്യനൽ ഹാലു, അവസ്ഥ വ്യക്തമാകുന്നതുവരെ. എന്താണ് അവസ്ഥ? ഹാലി എന്ന് വ്യക്തമാകുന്നവരെ. മിസാലുഹു, അതിന്റെ ഉദാഹരണം, കവാഫിൽ മുഹറി, മുഹറിലുള്ള ഉദാഹരണം തന്നെയാണ് അവിടെ കൊടുക്കുന്നത്. ഏതാണ് ഉദാഹരണം? സൗജുൻ വ അബുൻ വ വലദുൻ ഹുൻസ,
ഒരാൾ ഒരു സ്ത്രീ മരണപ്പെട്ടു, അവൾക്ക് ഭർത്താവുണ്ട്, വാപ്പയുണ്ട്, ഒരു കുട്ടിയുണ്ട്, ഹുൻസണ്ട്. അപ്പൊ അവിടെ സൗജിന് റുബു ആണ്, കാരണം ഫറോവൻ വാരിസ് ഉള്ളത് കൊണ്ട് സൗജിന് റുബു ആണ്. വലിൽ അബി, വാപ്പക്കുണ്ട് അസുദുസു, സുദുസുണ്ട്, വാപ്പക്ക് സുദുസുണ്ട്. വലിൽ ഹുൻസ, ഹുൻസക്കുണ്ട് അനിസ്ഫു, നിസ്ഫുണ്ട്. അഥവാ ഇത് ഇവിടെ ഒരു കുട്ടിയാണല്ലോ ഉള്ളത്, അത് പെണ്ണാണെങ്കിൽ നിസ്ഫാണല്ലോ, ഒരു മകളാണെങ്കിൽ നിസ്ഫുണ്ടാവും. ഇനി അത് മകനാണെങ്കിൽ ബാക്കി മുഴുവനും ആ മകനെടുക്കും, മകൻ അസബയാണല്ലോ. അപ്പൊ ഇവിടെ ഹുൻസയാണ്, ഹുൻസൽ മുഷ്കിലാണ് ഏതാന്ന് മനസ്സിലായിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? സൗജിന് റുബ കൊടുക്കുക, വാപ്പക്ക് എത്ര കൊടുക്കുക? സുദുസും കൊടുക്കുക. വലിൽ ഹുൻസ, ഹുൻസക്ക് കൊടുക്കുക അന്നിസ്ഫ, നിസ്ഫിനെ കൊടുക്കുക. പിന്നെ ബാക്കിയുള്ളതോ അത് അവ യൂക്കഫുൽ ബാക്കി, ബാക്കിയുള്ളതിനെ നിർത്തപ്പെടണം. ബാക്കിയുള്ള അടക്കട്ടെ, ബൈനഹു, ഈ ഹുൻസന്റെ ഇടയിലും ബൈനൽ അബി, വാപ്പന്റെ ഇടയിലും. എന്തായാലും സൗജിന് പിന്നെ കിട്ടൂല. അവിടെ രണ്ട് സാധ്യതകളാണുള്ളത്. ഇവിടെ നമ്മൾ നോക്കുക, സൗജിന് റുബു ആണ്, അബിന് സുദുസാണ്. റുബുവും സുദുസും രണ്ടിന്റെയും മഹ്റജ് നാലും ആറും ആണ്. അപ്പൊ അസല് മസ്അല 12 എടുക്കണം. 12 റുബു ആയ 3 ആർക്ക് കൊടുത്തു? സൗജിന് കൊടുത്തു. 12 സുദുസായ 2 ആർക്കും കൊടുത്തു? അബിനും കൊടുത്തു. പിന്നെ ഈ ഹുൻസയെ നമ്മൾ പെണ്ണായിട്ട് കണക്കാക്കുക, ഒരു മകളാണ് എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ മകൾക്ക് കൊടുക്കേണ്ടത് നിസ്ഫാണ്. നിസ്ഫാകുമ്പോ 6, 6 മകൾക്ക് കൊടുത്തു. അതായത് ഈ ഹുൻസക്ക് മകളാണ് എന്ന സാധ്യത വെച്ചിട്ട് മകൾക്ക് കൊടുത്തു 6. പിന്നെ 2 ആർക്ക് കൊടുത്തു? അബിന് കൊടുത്തു. 3 സൗജിന് കൊടുത്തു. ബാക്കി എത്ര ഉണ്ട്? 1. അതാ വയൂക്കഫുൽ ബാക്കി, ബാക്കിയുള്ളത് നിർത്തപ്പെടണം. ബൈനഹു, ഹുൻസന്റെ ഇടയിലും വബൈനൽ അബി, വാപ്പന്റെ ഇടയിലും. ഹുൻസന്റെ ഇടയിലും വാപ്പന്റെ ഇടയിലും. അപ്പോ ഈ ഹുൻസ എന്താണ്? ഈ ഹുൻസ പുരുഷനാണ് എന്ന് സ്ഥിരപ്പെട്ടു. ഹുൻസ ദുക്കൂർ ആണ് എന്ന് സ്ഥിരപ്പെട്ടാൽ ആ ബാക്കിയുള്ള 1 ആർക്ക് കൊടുക്കണം? ഈ ഹുൻസ കൊടുക്കണം. ഇനി ഈ ഹുൻസ ആരാണ്? സ്ത്രീയാണ്, ബിന്താണ് എന്ന് സ്ഥിരപ്പെട്ടാൽ അവൾക്ക് അവകാശപ്പെട്ടത്രയാ പകുതിയാണ്. പകുതി നേരത്തെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള 1 ആർക്ക് കൊടുക്കണം? അബിന് കൊടുക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്, വയൂക്കഫുൽ ബാക്കി ബൈനഹു വബൈനല്ല അബി. സൗജിന് കൊടുക്കൂല, കാരണം സൗജിന് അവകാശപ്പെട്ടതായ റുബു നേരത്തെ കൊടുത്തു. അതാ ലിസ് സൗജി അറുബു, വലിൽ അബി അസ്സുദുസു, വലിൽ ഹുൻസ അന്നിസ്ഫു, വയൂക്കഫുൽ ബാക്കി ബൈനഹു വബൈനൽ അബി, ബാക്കിയുള്ളതായ 1. അസല് മസ്അല 12 എടുക്കുമ്പോൾ ബാക്കി 1 ഉണ്ടാകുക. ആ 1 നിർത്തപ്പെടണം. ബൈനഹു, ഹുൻസന്റെ ഇടയിലും, വബൈനൽ അബി, അബിന്റെ ഇടയിലും. അപ്പോ ഇത് പെണ്ണാണെന്ന് സ്ഥിരപ്പെട്ടാൽ ആ ബാക്കിയുള്ള 1 അബിന് കൊടുക്കണം. ആണാ സ്ഥിരപ്പെട്ടാൽ ഈ ഹുൻസക്കും കൊടുക്കണം. ഇനി ഹുൻസ എന്ന് പറഞ്ഞാൽ എന്താണ്? വൽ ഹുൻസ, ഹുൻസ എന്ന് പറഞ്ഞാൽ, നപുൻസക എന്ന് പറഞ്ഞാൽ, മാ ലഹു ഫർജു റിജാലി, പുരുഷന്റെ ഫർജു ഉണ്ട്, ഫർജു നിസായി, സ്ത്രീയുടെ ഫർജു ഉണ്ട്. അങ്ങനത്തെ ഒരുക്കാണ് ഹുൻസ എന്നറിയാൻ. ഇനി വമൻ ഇജ്തമഅ ഫീഹി ജിഹത ഫർലിൻ വതഅസീബിൻ. വമൻ, ഒരാൾ, ഇജ്തമഅ ഫീഹി, അയാളിൽ ഒരുമിച്ചുകൂടി, ജിഹത്ത ഫർലിൻ വ തഅസീബിൻ, ഫർലിന്റെ ജിഹത്തുണ്ട്, തഅസീബിന്റെ ജിഹത്തുണ്ട്. ഒരാളിൽ തന്നെ ഫർലിന്റെ ജിഹത്തും തഅസീബിന്റെ ജിഹത്തും രണ്ടും ഒരുമിച്ചുകൂടി. ഏതുപോലെ? ക സൗജിൻ, സൗജിനെ പോലെ. സൗജ് ഭർത്താവാണല്ലോ. സൗജിന് എന്തുണ്ട്? ഫർലുണ്ട്. സൗജിന് സൗജത്ത് മരണപ്പെട്ടാൽ മക്കളില്ലെങ്കിൽ, ഫറവും വാരിസ് ഇല്ലെങ്കിൽ സൗജിന് നിസ്ഫ്, ഫറവും വാരിസ് ഉണ്ടെങ്കിൽ റുബ് എന്നിങ്ങനെ ഫറലുണ്ട്. ഹുവ, ഈ സൗജ് മുഴുത്തിക്കുൻ, മുഴുത്തിക്കുവാണ്. അതായത് ഈ സ്ത്രീയെ ഇത്തുക്ക് ചൊല്ലിയതായ മുഴുത്തിക്കാരാണ്, സൗജ് തന്നെയാ. അതായത് ഇത്തുക്ക് ചൊല്ലി അതിനുശേഷം കല്യാണം കഴിച്ചതാണ്. അപ്പൊ സൗജ് എന്ന ഫറലിന്റെ ഹൈസിയത്തുമുണ്ട്, മുഴുത്തിക്ക് എന്ന അസബന്റെ ഹൈസിയത്തുമുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു രൂപം കൂടി പറയും, സൗജാണ് ആ ഇബിനു അമ്മിൻ, ആരാണ്? എളാപ്പന്റെ മോനുമാണ്. ഒരു സ്ത്രീയുടെ ഉപ്പയുടെ അനിയന്റെ, അല്ലെ, ഉപ്പയുടെ ജ്യേഷ്ഠന്റെ മകൻ തന്നെയാ കല്യാണം കഴിച്ചത്. അപ്പൊ എന്താണ്? സൗജ് എന്നുള്ള ഹൈസിയത്തിലൂടെ ഫർളുണ്ട്, ഇബിനു അമ്മ എന്ന ഹൈസിയത്തിലൂടെ അസബയുണ്ട്. എന്നാൽ വരിസ ബിഹിമാ, രണ്ട് കൊണ്ടും എന്താക്കും? അനന്തരെടുക്കും. രണ്ട് കൊണ്ടും അനന്തരെടുക്കുമ്പോ എന്താ ഉണ്ടാകുക? ഫയസ്തഗ്രിക്കുൽ മാലു ഇനിൻഫറദ, വേറെ ആരും ഇല്ല, സ്വന്താണ്. അതായത് ഇവൾക്ക് മരിച്ചാലും ഭർത്താവ് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഭർത്താവ് ആരാണ്? ഇബിനു അമ്മുവാണ്, അല്ലെങ്കിൽ ഭർത്താവുമാണ് മുഴുത്തിക്കുവാണ്. ഇസ്ലാമിലേക്ക് വന്നതെറ്റാണ്, ഉദാഹരണം പറയുക. അപ്പൊ ഇവളെ ഇത്തുക്ക് ചൊല്ലിയ ഭർത്താവ് ഉണ്ട്,
ഇതുക്ക് ചൊല്ലിയത് ആര് തന്നെയാണ്? ഭർത്താവ്. ഒരാള് അദ്ദേഹം ഇതുക്ക് ചൊല്ലി, ഇതുക്ക് ചൊല്ലിയതിനു ശേഷം കല്യാണം കഴിച്ചതാ. കല്യാണം കഴിച്ചാലും പിന്നെ സ്ത്രീ അങ്ങ് മരിച്ചു പോവുകയും ചെയ്തു. അപ്പൊ ഭർത്താവുമാണ്, മൊഴത്തിക്കുവാണ്. അപ്പൊ ഭർത്താവ് എന്ന ഹൈസിയത്തിലൂടെ നിസ്ഫ് കിട്ടും, മൊഴത്തിക്ക് എന്ന ഹൈസിയത്തിലൂടെ ബാക്കിയുള്ളവും കിട്ടും. അപ്പൊ ഫയസ്തഗരിക്കുൽ മാലു ഇനിൻ ഫറദ, തനിച്ചാല് സ്വത്ത് മുഴുവൻ ആർക്കാണ്? മുഴുവനും അയാൾക്ക് കിട്ടും. കുൽത്തു കുൽത്തു അല്ലാഹു ആലം, നമുക്കറിയാലോ നബവി ഇമാം കുൽത്തു പറയും അല്ലാഹു ആലം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചൊക്കെ ഇസ്തിലാഹിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. കുൽത്തു അഹദം മിൻ ഖൗലി മിന റാഫിഈ, റാഫി ഇമാമിന്റെ ഖൗലിൽ നിന്നെ പിടിച്ചിട്ട് പറയാ. ഫി ശറഹി ശറഹുൽ കബീറിൽ ഫലൗ വുജിദ, എത്തിക്കപ്പെട്ടാൽ ഫി നിക്കാഹിൽ മജൂസി, മജൂസിന്റെ നിക്കാഹിൽ എത്തിക്കപ്പെട്ടു, അവിശുഭഹത്തി അല്ലെങ്കിൽ ശുഭഹത്തിൽ എത്തിക്കപ്പെട്ടു. ബിന്തുൻ, ഒരു കുട്ടി, ഒരു പെൺകുട്ടി, ഒരു പെൺകുട്ടി ഉണ്ടായി. ഹിയ, ഈ പെൺകുട്ടി ഉഹ്തുൽ യബിൻ, ആരാണ്? വാപ്പത്തതായ സഹോദരിയാണ്. ഒരു ഒരു മകളുണ്ട്, ആ മകൾ ആരുമാണ്? വാപ്പത്ത സഹോദരിയാണ്. രണ്ടാളും രണ്ട് വകുപ്പിലൂടെ വന്നു. അതെങ്ങനെ? ബി അൻ യത്വഅ, ഒരു വ്യക്തി വത്ത് ചെയ്തു. ബിൻതഹു, ഓന്റെ മോളെ, ഒരു ചങ്ങായി ഓന്റെ മോളെ വത്ത് ചെയ്തു. ഫതലിദ ബിൻതൻ, അതിലൊരു കുട്ടി ഉണ്ടാകുകയും ചെയ്തു. ഫതലിദ ബിൻതൻ, ഒരു മകളെ ഉണ്ടാക്കുകയും ചെയ്തു, പ്രസവിക്കുകയും ചെയ്തു. വതമൂത്തു അൻഹ, ആ മകളെ തൊട്ട് വെളുണ്ടാകുകയും ചെയ്ത് മരിച്ചു പോവുകയും ചെയ്തു. എന്നാൽ വരിസത്ത് അനന്തരമെടുക്കും, ബിൽ ബുനുവത്തി, ബുനുവത്ത് കൊണ്ട്. ഫക്കത്ത് അത്ര മാത്രം. ഇവിടെ ബുനുവത്തും ഉണ്ട്, ഉഹുവത്തും ഉണ്ട്. കാരണം വാപ്പത്തതായ സഹോദരിയാണ്. കാരണം എന്താ? രണ്ടാളുടെയും വാപ്പ ഒന്നാണ്, രണ്ടാളുടെയും അബാരാണ് ഒന്നാണ്. പിന്നെയോ, രണ്ടാമത്തെ ആളെ പ്രസവിച്ചത് ആദ്യത്തെ ആളാണ്. രണ്ടാമത്തെ ആളെ പ്രസവിച്ചത് എന്താണ്? ആദ്യത്തെ ആളെ. കാരണം ആ വ്യക്തി അദ്ദേഹത്തിന്റെ മകളെ തന്നെ വത്ത് ചെയ്തതാ. അപ്പൊ മകളെ തന്നെ വത്ത് ചെയ്തേരം, മകളുടെ വാപ്പ ഇയാളാണ്. ആ മകള് പ്രസവിച്ച ആ കുട്ടിയുടെ വാപ്പ ഇയാളെന്നാണ്? ഇയാൾ തന്നെ. അപ്പൊ അയ്യത്ത ഒരു മജൂസി ഉണ്ടാക്കി വത്ത് ചെയ്തു. ബിൻതഹു, ഓന്റെ മകളെ. ഫതലിദു ബിൻതൻ, അപ്പൊ ഒരു മകളെ ഉണ്ടാക്കി പ്രസവിച്ചു. ഫ തമൂത്തു അൻഹ, പിന്നെ ഓളുണ്ടാക്കി പോയി മരിച്ചുപോയി. എന്നാ വറസത്ത് ബിൽ ബുനുവത്തി, ബുനുവത്ത് കൊണ്ട് എന്താക്കും? അനന്തരം പിടിക്കും. ഫക്കത്ത് അത്ര മാത്രം. അപ്പൊ ബുനുവത്ത് കൊണ്ട് മാത്രമേ അനന്തരം പിടിക്കുള്ളൂ. ഇവിടെ ബുനുവത്തുണ്ട്, ഉഹുവത്തുണ്ട്. അതായത് മകളുമാണ്, സഹോദരിയുമാണ്, വാപ്പത്തതായ സഹോദരിയുമാണ്. ഈ രണ്ട് വകുപ്പുണ്ടെങ്കിലും വരിസത്ത് ബിൽ ബിൽ ബുനുവത്തി, ബുനു ഫക്കത്ത്, ബുനുവത്ത് കൊണ്ട് മാത്രമേ അനന്തരം പിടിക്കുകയുള്ളൂ. വക്കീല, ഒരു കീലുണ്ട് ബിഹിമ, ബുനുവത്ത് കൊണ്ടും ഉഹുവത്ത് കൊണ്ടും ഉണ്ടാക്കും, അനന്തരം പിടിക്കും എന്ന് ഒരു കീലയുണ്ട്. അല്ലാഹു ആലം. കുൽത്ത് പറഞ്ഞ അവസാനം ഒരു അല്ലാഹു ആലം ഉണ്ടാകുമല്ലോ. ഫതസ്തഗരിക്കുൽ മാല, മുതലിനെന്താക്കും? ഇസ്തിഗ്റാഖ് ചെയ്യും. ഇനി ഫറദത്ത് തനിച്ചാൽ, തനിച്ചാൽ ഇസ്തിഗ്റാഖ് ചെയ്യും എന്ന് പറഞ്ഞപ്പോ എന്താണ്? ബുനുവത്ത് മകളി എന്ന നിലക്ക് പകുതി ഉണ്ടാവും. മകളും അതേപ്രകാരം തന്നെ മരണപ്പെട്ട വ്യക്തി, നമ്മൾ നേരത്തെ മസ്അല പറഞ്ഞിട്ടുണ്ട്, ഏത്? അസബത്തും മാൽ വയർ, അസബത്തും ബിനസ്, അസബത്തും ബിൽ വയർ, അസബത്തും മാൽ വയർ, അതൊക്കെ നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ അസബത്തും മാൽ വയറായ ഉഹ്തുണ്ട്, അതേപ്രകാരം തന്നെ ബിന്തു ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഫസ്തഗരിക്കുൽ മാല ഇൻ ഫറദത്ത്, മുഴുവൻ മുതലും അങ്ങെടുക്കും. വഹാദ ഇസ്തിദറാഖുൻ അലാ ഖൗലിൽ മുഹററി, ഇത് മുഹററിന്റെ ഖൗലിന്റെ മേൽ എന്താണ്? ഇസ്തിദറാഖാണ്. ഫി ജിഹത്തൈൽ ഫർളി വത്തഅസീബി വരിസ ബിഹിമാനല്ലേ, ഫർളിന്റെയും തഅസീബിന്റെയും രണ്ട് ജിഹത്തും വന്നാൽ വരിസ ബിഹിമ, രണ്ടു കൊണ്ടുണ്ടാക്കും, അനന്തരം എടുക്കും എന്നല്ലേ നേരത്തെ പറഞ്ഞത്? അവിടെ എന്താ പറയുക? രണ്ടു കൊണ്ടും അനന്തരം പിടിക്കും എന്നാ പറഞ്ഞത്. വസ്തവന ബിദാലിക്ക, വസ്തവന മുസന്നിഫ ഐശ്വര്യമാക്കി ബിദാലിക്ക, ഇതുകൊണ്ട് അൻ അയ്യഖൂല ഫിൽ ഉഖ്തി, ഉഖ്തിൽ പറയലിനെ തൊട്ട്, ഉഖ്തിൽ പറയലിനെ തൊട്ട് എന്തായി ഐശ്വര്യമാക്കി? ലിയബിൻ, ലിയബിൻ എന്ന് പറയലിനെ തൊട്ട്. ഇവിടെ മുസന്നിഫ് എന്തേ പറഞ്ഞിട്ടുള്ളൂ? ഇവിടെ മുസന്നിഫ് പറഞ്ഞത് വലോവുജിത ഫി നിക്കാഹിൽ മജൂസി അവിശുഭത്തി ബിൻതുൻ ഹിയ ഉഖ്തുൻ, ബിൻതുൻ ഹിയ ഉഖ്തുൻ എന്ന് പറഞ്ഞു. ഇവിടെ ആരാണത്? ഉഖ്തുൽ ലിയബാണ്. ആ ഉഖ്തുൽ ലിയബ് ഇവിടെ എന്താണ്? വസ്തകന മുസന്നിഫ് ഐശ്വര്യമാക്കി ബിദാലിക്ക, ഇതുകൊണ്ട് എന്തിനെ തൊട്ട്? അൻ അയ്യക്കൂല ഫിൽ ഉഖ്തി, ഉഖ്തിൽ പറയലിനെ തൊട്ട്. ലി അബിൻ, ലി അബിൻ എന്ന് പറയലിനെ തൊട്ട് എന്താക്കിയിട്ടുണ്ട്? ഐശ്വര്യമാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇഹ്തിറാദിന്റെ മനസ്സ് എന്നെന്താ അറിയോ? ഇവിടെ ഈ പെൺകുട്ടി
ബുനുവത്ത് കൊണ്ടും ഉഹുവത്ത് കൊണ്ടും രണ്ട് കൊണ്ടും അനന്തരം പിടിക്കും പിടിക്കൂല എന്നതാണ് ഇവിടെ ഖിലാഫിന്റെ മനസ്സിലാക്കൽ. ഇവിടെ ഇത്രാളൊക്കെ വരുന്നത് എവിടെയാണ്? ഈ പെൺകുട്ടി ബുനുവത്ത് കൊണ്ടും ഉഹുവത്ത് കൊണ്ടും രണ്ട് വകുപ്പിലൂടെയും അനന്തരം പിടിക്കുമോ പിടിക്കുകയില്ലേ എന്നതിലാണ് ഇവിടെ എന്താക്കുന്നത്? ഖിലാഫ് വരുന്നത്. ഇതുകൊണ്ട് മുസന്നിഫ് ഐശ്വര്യമാക്കി അൻ അയ്യകൂല ഫിൽ ഉഖ്തി ലി അബിൻ, ഉഖ്തിൽ പറയലിനെ തൊട്ട്, എന്തിനെ തൊട്ട്, എങ്ങനെ പറയുക, ലി അബിൻ എന്ന് പറയലിനെ തൊട്ട് എന്താക്കിയിട്ടുണ്ട്? ഐശ്വര്യമാക്കിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനി ഒരാളിൽ തന്നെ രണ്ട് ജിഹത്ത് ഒരുമിച്ച് കൂടുന്നതിനെ കുറിച്ച് തന്നെയാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഇൻഷാല്ലാ ബാക്കി നമുക്ക് പിന്നീട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.